നമുക്ക് അറിയാം നമ്മുടെ 2G സർവീസ് തുടങ്ങി ഇപ്പോ 3G ആയി 4G ആയി 5G ആയി ഇപ്പോഴും 2G എത്താത്ത ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ട് 3G എത്താത്ത ഗ്രാമങ്ങളുണ്ട് ഇതേപോലെ കൺസെപ്റ്റ് എടുക്കേണ്ട ഒപ്റ്റിക്കൽ ഫൈബർ ഇപ്പോ ഇട്ട് നമ്മൾ ഈ സർവീസ് കൊടുക്കുന്നു ഇത് റീപ്ലേസ് ചെയ്യാൻ ഒരു ഫേസ്ഡ് മാനറിലേ പറ്റുള്ളൂ വയർലെസ് ഉപകരണങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ അത് കോസ്റ്റ്ലിയാണ് മാത്രമല്ല ഒരു ഫേസ് അല്ല ഇന്ത്യയിലെ എല്ലായിടത്തും ഒപ്റ്റിക്കൽ ഫൈബർ അവൈലബിൾ ആണ് ഇതിനെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഒരു ദിവസം പെട്ടെന്ന് അതിനെ ഒബ്സലീറ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല അതിന്റെ സർവീസ് മാക്സിമം ഉപയോഗിക്കുക അതോടൊപ്പം വയർലെസ് ഉപകരണങ്ങൾ അത് ഈ പറയുന്ന കെ ഫോണിൽ പറയുന്നുണ്ട് 5G യെ കുറിച്ചിട്ട് 5G മീൻസ് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ ഇൻഫോ പാർക്കിൽ കൊണ്ടുവന്നിട്ട് ഒരു എക്യുപ്മെന്റ് വെച്ചാൽ അതിൽ വയർലെസ് സംവിധാനം വഴി അതിന്റെ സറൗണ്ടിങ്സിലുള്ള സ്ഥാപനങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് വയർലെസ് ഉപകരണം ഉപയോഗിക്കാം ആ എൻഡിൽ അപ്പൊ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻ കെസ്വാൻ കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇവിടെ തെറ്റിദ്ധാരണ പ്ലീസ് കെസ്വാൻ ഓൾറെഡി വർഷങ്ങളായിട്ടുള്ള സർവീസ് ആണ് അതിന് മാറ്റമൊന്നും ഇല്ല കെസ്വാൻ സർവീസ് വർഷങ്ങളായിട്ട് കേരള സർക്കാർ ഓഫീസുകൾക്കുള്ള BSNL കണക്ടിവിറ്റി ആണ് അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് അത് തൽക്കാലം മാറ്റിയാൽ എല്ലാ സംവിധാനങ്ങളും ചിലപ്പോൾ ഡ്രോപ്പ് ആവും ഇത് തന്നെയാണ് സ്കൂളുകളിലെ പ്രശ്നവും എല്ലാ സ്കൂളുകളിലും BSNL കണക്ടിവിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കട്ട് ചെയ്തിരിക്കുന്നു പകരം K-ഫോൺ ആയിട്ടില്ല സ്കൂളുകളുടെ പ്രവർത്തനത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട് ചില സ്കൂൾ അധ്യാപകർ സ്വന്തം കയ്യിലെ പൈസ മുടക്കി കണക്ടിവിറ്റി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ ISP ലൈസൻസിനെ കുറിച്ചിട്ട് ISP ലൈസൻസ് ആർക്കും കിട്ടും അവർ പറയുന്ന ടേംസെല്ലും DOT പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം എനിക്ക് വേണമെങ്കിൽ പോയി എടുക്കാം അത് കൊടുത്താൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്താൽ മാത്രം മതി പിന്നെ BSNLന്റെ അടച്ചുപൂട്ടലിനെ കുറിച്ച് ഒരു വാചകം പറയാതിരിക്കാൻ വയ്യ BSNL ഏത് രീതിയിൽ പോയിരുന്ന സ്ഥാപനമാണെന്നും അത് ഈ അടച്ചുപൂട്ടിലേക്ക് എത്തിച്ചതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് ഏത് സംഘടനയാണെന്നും ഈ പറയുന്ന ഇടത് മുന്നണി ഒരാൾക്ക് മനസ്സിലാവുമായിരിക്കാം മെജോറിറ്റി അസോസിയേഷൻ ഏതാണ്ട് 80% റെപ്രസെൻ്റ് ചെയ്യുന്ന മെജോറിറ്റി അസോസിയേഷനിലെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് BSNL അവസ്ഥ കിട്ടിയത് ഇപ്പോൾ BSNL ബാക്കി നിൽക്കുന്ന നല്ല സ്റ്റഫാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് BSNL ഗോയിങ് ടു ബി റണ്ണിങ് ഇൻ പ്രോഫിറ്റ് അത്രമാത്രം സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ അഴുക്കൻ്റെ എടുത്ത് കളഞ്ഞപ്പോൾ രസകരമായ ഒരു ഉദാഹരണം എടുത്ത് പറയാൻ ഞാൻ BSNL ഫൈബർ ടു ഹോം സർവീസ് തുടങ്ങിയപ്പോൾ ഡിമാൻഡ് വന്നപ്പോൾ BSNL തനിച്ച് കൊടുക്കാൻ പറ്റാതെ അപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർമാരെ ഏൽപ്പിച്ചത് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നു ഈ മീറ്റിങ്ങിൽ നാഗശിഹാന്ത വെതിർത്ത സംഘടന ഇടതുപക്ഷ സംഘടനയാണ് അവരാണ് മെജോറിറ്റി യൂണിയൻ അവരുടെ കൺസെന്റ് ഇല്ലാത്ത ഒരു സർവീസും തുടങ്ങാൻ പറ്റില്ല മീറ്റിങ്ങുകളിലൊക്കെ തുടർച്ചയായിട്ട് എതിർത്ത് ഇവൻ ഞാൻ വരെ തെറിയിട്ടുണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ ഞാനാണ് കൊടുത്തത് പെരുമ്പോറില് അവിടെ നഹശാന്ത് എതിർത്ത് എല്ലാ എതിർപ്പും നടത്തി അവര് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്തു തുടങ്ങി ആദ്യം ഇപ്പൊ കേരളത്തിലെ മൊത്തം ഫ്രാഞ്ചൈസി ഇടതു സംഘടനകളിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാരാണ് 2026 VRS എടുത്ത ആളുകള് ഇപ്പൊ ഫ്രാഞ്ചൈസിയാണ് ഫ്രാഞ്ചൈസികളുടെ ഇടതുപക്ഷ സംഘടനയുമുണ്ട് ഇതാണ് അവസ്ഥ ഇത് തന്നെയായിരിക്കും ഈ പറയുന്ന പലയിടത്തും വരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ പറയുന്ന പ്രൊജക്ട് ഇംപ്ലിമെന്റേഷന് വേണ്ടി രണ്ട് ഓഫീസേഴ്സിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് BSNL പഴയ ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ PT മാത്യു ആണെന്ന് അറിയുന്നു ഒന്ന് ഈ പറയുന്ന സാജു എന്ന് പറയുന്നത് ഈ BBNL പ്രൊജക്ട് കേരളത്തിൽ നടപ്പാക്കിയ ഒരു ഓഫീസറാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയും പക്ഷെ അദ്ദേഹത്തിന് ശമ്പളം കിട്ടും അത് വാങ്ങിച്ചെടുക്കാം നല്ല ശമ്പളം കിട്ടും കാരണം ചീഫ് ജനറൽ മാനേജർ റാങ്കിലിരുന്ന ആളൊക്കെയാണല്ലോ മറ്റേ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷനാണ് കൊടുത്തേക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ വാങ്ങി ഡെപ്യൂട്ടേഷൻ ഈ പറയുന്ന സ്ഥലത്തും ഇടതുപക്ഷത്തിന്റെ BSNL ചെയ്യാവുന്ന പ്രൊജക്റ്റാണ് അവിടെയും ഇവരെല്ലാം ക്യാൻവാസ് ചെയ്തിട്ട് ഈ ലാവണത്തിലേക്ക് എത്തിച്ചതിന്റെ മുഖ്യ ഭംഗം ഇപ്പോൾ അവിടെ ബാക്കി നിൽക്കുന്ന ചില ഇടതുപക്ഷ സംഘടനകളുടെയാണ്.